ശാന്തവിനീതമായ സംസ്കാരം എടശ്ശേരി ഗോവിന്ദൻ നായർ മരണത്തിന് ശേഷം 30 പണ്ടും കഴിഞ്ഞു എന്നാണ് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. 21-ാം 29-ാം മൊത്തം കൃത്യം കഥയില്ല. ഈ 50 ഒന്നോ രണ്ടോ കൊല്ലങ്ങൾ വെച്ച് എല്ലാ കൊല്ലവും ഈ അവാർഡ് കൊടുത്തു എന്റെ കയ്യിൽ നിന്ന് അത് നോക്കണം. ഈ ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ബന്ധം എടശ്ശേരിയുടെ കവിതയുമായി ഉണ്ടായി തീർന്ന് അവിടെ ചാരിതാർത്ഥ്യവുമില്ല. അതില്ലായിരുന്നു എങ്കിൽ ഞാനത് കവിയാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഞാൻ ആദ്യം വേദം ചൊല്ലി അവർക്ക് കേട്ടു കൊല്ലാൻ കളഞ്ഞു. അതൊക്കെ കളഞ്ഞു പറയുന്നില്ല, നിങ്ങൾ ചൊല്ലി അവിടെ വേണ്ടി ചില ചില ഭാഗങ്ങളൊക്കെ ചെല്ലാൻ പറ്റും. ആ കാലത്ത് മാതൃഭൂമി ആയിട്ട് വെച്ച് വായിക്കും ഏകേരളമായിരുന്നു. അങ്ങനെ പൊതു വിദ്യാഭ്യാസം നേടിയതുപോലെ ഒരവസ്ഥ ഇതുണ്ടായി. നമ്മുടെ എട്ടാം കാലത്തൊക്കെ ആ കാലത്ത് മാതൃഭൂമിയായിട്ട് കൊണ്ടു നിന്ന് കിട്ടിയിട്ടുള്ള ലോകജീവിത സംസ്കാരം ആണ് പിന്നീടുള്ള എൻ്റെ വളർച്ചയും പ്രയോജനപ്പെട്ടത്. ആ സമയത്ത് എടശ്ശേരിയിലെ തുള്ളിക്കാരന്മാരല്ലായിരുന്നു മൂത്ര കോടതിയിൽ നിന്ന് പോകുന്ന സമയമില്ല. പൊന്നാനി പോയ എടശ്ശേരി ആണ് പക്ഷി എഴുതാൻ എഴുതി കൊടുക്കുക വലിയ വലിയ പക്ഷി ചെയ്തത് എടശ്ശേരി. അപ്പൊ ഞാൻ മാതൃഭൂമിയിൽ കുറച്ച് കവിതകളിലും പ്രത്യേകിച്ച് അറിയാം. പക്ഷേ അത് ഈ തുണീകരണത്തേക്ക് ബന്ധമൊന്നും അറിയില്ല. അത് അങ്ങോട്ട് പറഞ്ഞു ഞാൻ ആ കുട്ടിയും പഠിപ്പിക്കുന്നുണ്ട്. ആ ഞാനത് വരാൻ പറഞ്ഞു. പിന്നെ അത് പ്രത്യേകം കൊടുക്കും എൻ്റെ കവിത കൊണ്ട് മറിച്ചോടി. അപ്പോൾ ഉണ്ണീഷ്ണ മാസം എന്ത് തോന്നുന്നു 6 മാസം പൊന്നാനിക്ക് ഞായറാഴ്ച വന്നാൽ മതി. അത് കഴിഞ്ഞ പിന്നത്തെ ലോകത്തിൽ ഇയാളും ഞാനും തുല്യനായിരുന്നു. ആ സാഹിത്യ ലോകത്തിൽ തുല്യമാരായിരുന്നു. വ്യത്യാസമില്ല. എടത്തേക്കുള്ള പേര് അത്ര ഈ കമ്പനി കുട്ടിക്ക് ഉണ്ടാവും. അതാണ് പറഞ്ഞ പോലെ ഇദ്ദേഹം സാധിക്കുകയും പിറ്റേ ഓരോ കഥ എഴുതി കൊടുക്കും. മൊത്തത്തിൽ കറക്റ്റൊക്കെ വരുത്തും വേണമെങ്കിൽ അങ്ങനെ മാറാത്ത കഴിച്ചു കൊടുക്കും. മാറാതെ അസറ്റ് തോക്കൊന്നുമില്ല കഥത്തിൽ. ഇങ്ങനെ ഞാനത് മാറുകയും അടുക്കള തീർച്ചയായി മാറി എന്നർത്ഥമാണ്. അതൊന്നുമില്ലെങ്കിൽ ഞാനത് എഴുത്തുകാരൻ അടുത്ത അറിയുന്നില്ല. ഇതെന്താണെന്ന് വലിയ വസ്ത്രം ഈ ഇടശ്ശേരിയാണ് എൻ്റെ മുഴുവനും പേരായിരുന്നത്. അച്ഛേരിയെങ്കിൽ പിന്നമായും കടലൊരു മാറുമായിരുന്നു. ആ വസ്തുതകളെ ഒന്ന് അനുസ്മരിക്കുക എന്നത് കഴിഞ്ഞിപ്പോ എനിക്ക് ഭക്തം ചെയ്യാനൊന്നുമില്ല. ഇത്തവണ രൂപത്തിൽ പോയി ഞാൻ കഷ്ടപ്പെടുന്നു. 90 കഴിയുന്നുണ്ട് അപ്പോൾ ഒന്നും ഇത്തവണ കൂടി നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതായി എനിക്കുള്ള സന്തോഷം വീണ്ടും ആവർത്തിച്ചിട്ട് ഈ പാർട്ടികൾ കഴിക്കും.